Y para ustedes, no tengo dinero, se va a ir. Tardó de la acción de una para mí, no pude escuchar. La que le cañaron al lado. പ്രിയപ്പെട്ടവരെ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ മുമ്പിൽ തൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി ഇത്രയും സങ്കടം വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്ന് പറഞ്ഞു. കഴിയാത്തത് കൊണ്ട് ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ. വായിലും മൂക്കിലും ട്യൂബിട്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ മനുഷ്യ സ്നേഹി അവിടെ കിടക്കുകയാണ്. ഇടനെഞ്ച് പൊട്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ആരോഗ്യവും ജീവിതവും സമയവും പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പ്രിയപ്പെട്ടവൻ, ഒന്ന് ഉരിയാടാൻ പോലും സാധിക്കാതെ, തന്റെ സങ്കടം ജനങ്ങളോട് പറയാൻ സാധിക്കാതെ, മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിനെ പൂർണ്ണമായും ബാധിച്ച് അടിയന്തരമായി ജീവൻ രക്ഷിക്കാൻ കരൾ മാറ്റിവെക്കേണ്ട വല്ലാത്ത പ്രയാസഘട്ടത്തിലാണ്. മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലേ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പൈസ ഇടാൻ ശ്രമിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് അക്കൗണ്ടിലെ പേര് മുഹമ്മദ് അമീൻ വിവി എന്ന് പറയുന്ന അക്കൗണ്ടാണ്. പ്രിയപ്പെട്ട സലാമുക്കാട് വീടിന്റെ അടുത്തുള്ള ബന്ധുവും അയൽവാസിയും കൂടിയാണ്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാങ്ക് അക്കൗണ്ട് സലാമുക്കാക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഭാര്യ ഹോസ്പിറ്റലിലാണ്, പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. മകന് അക്കൗണ്ട് സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ അയൽവാസിയായ മുഹമ്മദ് അമീൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എടപ്പാൾ ബ്രാഞ്ച് ആ അക്കൗണ്ടാണ് പ്രിയപ്പെട്ടവരെ മെയിൻ അക്കൗണ്ട് വെച്ചിട്ടുള്ളത്. സലാംക്കാട് പേരിലുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ആണ് വെച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ആളുകൾ, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, അടുത്ത 3 ദിവസവും ബാങ്ക് അവധിയാണ്. അക്കൗണ്ട് എടുക്കാൻ ഒരു മാർഗവുമില്ല. യു പി ഐ ലിമിറ്റ് 700 ഇടപാട് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആവും. വന്നപ്പോ പലരും ശ്രദ്ധിക്കാറുള്ളത് പൈസ ആയിട്ടുണ്ടാവും, ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, വീഡിയോയിൽ പൈസ വന്നിട്ടുണ്ടാവും, പല തെറ്റിദ്ധാരണകളും വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അക്കൗണ്ട് യു പി ഐ ഇടപാട് കൃത്യമായി പറയുന്നു. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം നിങ്ങൾ അയക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം അതിന്റെ ലിമിറ്റ് അവസാനിച്ചിരിക്കുന്നു, അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നു. നിന്നെ ശ്രമിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. കാരണം ബാങ്ക് അവധിയാണ്, നമുക്ക് നമ്മുടെ മുന്നിൽ സമയങ്ങളില്ല, മണിക്കൂറുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ആ വിഷയം തുടക്കത്തിൽ തന്നെ പറയുന്നത്. സ്വാധീനം ഒരു കൈക്ക് സ്വാധീനം ഈ കുറവുള്ള പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് മെഷീനുകൾ വെച്ച്, ഒരുപാട് സൂചികൾ വെച്ച്, ഒരുപാട് വില കൂടിയ മരുന്നുകൾ വെച്ച്, വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഒന്ന് തന്റെ സങ്കടം മറ്റുള്ളവരോട് പറയാൻ പോലും സാധിക്കാത്ത, തന്റെ അവസ്ഥയിൽ സഹായിക്കണമെന്ന് പോലും ഒരു വാക്കുകൊണ്ട് പോലും പറയാൻ പറ്റാത്ത, ഒരു പക്ഷെ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ബോധമില്ലാത്തൊരവസ്ഥ പ്രിയപ്പെട്ടവർ. ഈ മോന്റെ ജീവിതം, ഈ മോൻ നന്നായി കാണാൻ, ഈ മോൻ നന്നായിട്ട് ബാപ്പയെ നന്നായി നോക്കണമെന്ന് ആഗ്രഹമുള്ള ഈ ജുനൈദിനെ പ്രിയപ്പെട്ടവനെ, ജുനൈദിന്റെ സങ്കടം ഈ മോനെ യതീമാക്കല്ലേ പ്രിയപ്പെട്ടവരെ. ചെറിയ കൈയാണ്, സ്വാധീനക്കുറവാണ്, ഒരു കൈ നീളമുള്ളതാണ്. ഈ സ്വാധീനക്കുറവ് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് ആളുകൾക്ക്, പാവങ്ങൾക്ക് സാന്ത്വനമേകിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട ഒരുപാട് പാവങ്ങളെ ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട സലാംക്കയുടെ സങ്കടമാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ആയുസ്സുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന മുൻ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹത്തിന്റെ ഭാര്യ 2 തവണ പഞ്ചായത്ത് മെമ്പർ, സാമൂഹിക പ്രവർത്തകന്മാർ, പൊതുപ്രവർത്തകന്മാർ, നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നിസ്വാർത്ഥനായിട്ടുള്ള പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകനാണ് ഇന്ന് വലിയ പ്രയാസത്തിൽ, ജീവൻ തന്നെ അപകടത്തിലാവുന്ന സമയത്ത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഇന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നമ്മൾ വിചാരിച്ചാലേ ഇനി പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അടിയന്തരമാണ്, എമർജൻസിയാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ. ഒരു സാമൂഹ്യ പ്രവർത്തനം, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അതുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ വീഡിയോ പാതി വഴിയിൽ അവിടെ വെച്ച് ഞാൻ ഓടി കോഴിക്കോട്ടേക്ക് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം സീരിയസ് ആണ്, സീരിയസ് ആണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ്. പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരു പൊതുപ്രവർത്തക, ഈ പ്രിയപ്പെട്ട സലാമുക്കയുടെ ഭാര്യ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചേർത്ത് പിടിക്കണേ. തവനൂർ നിയോജക മണ്ഡലത്തിലെ വട്ടക്കുളം പഞ്ചായത്തിലെ മാണൂർ കോട്ടേരിയിൽ പുത്തൻ പീടികയിലുള്ള സലാമുക്കയാണ് ഇന്ന് തന്റെ ജീവന് വേണ്ടി ഒന്ന് ഉറക്കെ കരയാൻ പോലും, ഒന്ന് പറയാൻ പോലും പ്രിയപ്പെട്ടവന് സാധിക്കുന്നില്ല.
എത്രമാത്രം എട്ട് ദിവസം ഇവിടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സഹായിക്കണ്ടേ? അയൽവാസിയാണ്, ഞങ്ങൾ ഒരു മിനിറ്റത്ത് പോലെ താമസിക്കുന്ന ആൾക്കാരാണ്. അവനെ കൊണ്ടൊരു പാവില്ല, ഞാൻ കുക്ക് വേണ്ടിട്ട് വന്ന എല്ലാത്തിനും തയ്യാറുള്ള ഒരാളായിരുന്നു. എത്രയും പെട്ടെന്നാണ് അവനെ ഇങ്ങനെ വന്നത്. ഇനി കൂടുതലായി അയൽവാസിയാണ്, രക്തബന്ധമല്ല പ്രിയപ്പെട്ടവര്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കും സലാം ഖാനെ കുറിച്ച് ഓരോ കഥകളാണ്. അതുകൊണ്ടാണ് ഈ പാതിരാത്രി ഈ പ്രിയപ്പെട്ട ആളുകളൊക്കെ കൂടിയിട്ടുള്ളത്. ഞാൻ ഈ മഹല്ല് ഖത്തീബും നായിബ് ഖാദിയുമാണ്. ഒറ്റ കെട്ടായം കൊണ്ട് നിന്നാൽ ഇൻഷാല്ലാ നമ്മുടെ സലാമിന്റെ രോഗം മാറും. അള്ളാഹു സുബ്ഹാനത്തെ ശിഫായി കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ സഹോദരനെ എല്ലാവരും കൂടി നമ്മളെ സഹായിച്ച് വ്യക്തിയെന്നോ സംഘടനയെന്നോ എല്ലാവരും കൂടി അയാളെ സഹായിച്ച് അയാളെ രക്ഷപ്പെടുത്തണം. ഈ കൂട്ടായ്മ ഇത്രയധികം ജനങ്ങൾ ഇവിടെ കൂടിയതന്നെ അയാളുടെ പെരുമാറ്റവും അയാളുടെ ജീവിത രീതിയും ഒക്കെ കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പാണൂർ മഹല്ലിലെ മുദരിസാണ് ഞാൻ. ഇദ്ദുസലാം നമ്മൾക്കൊക്കെ സുപരിചിതനാണ്. നമുക്കിടയിൽ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും ജീവകാരുണ്യ ആതുര പ്രവർത്തന രംഗത്തൊക്കെ തൻ്റെതായ കഴിവുകൾ സമർപ്പിക്കുകയും ചെയ്ത് വൈകല്യങ്ങൾ മറന്ന് എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടായിരുന്ന അദ്ദേഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിഞ്ഞതുപോലെ നമ്മൾ സലാം സാഹിബിൻ്റെ ചികിത്സാ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 60 ലക്ഷത്തിലേറെ വരുന്ന ലക്ഷങ്ങളാണ് നമുക്ക് ചെലവ് വരുന്നത്. നമ്മളെല്ലാവരുടെയും ആവശ്യമാണ്. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായകവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ എല്ലാവരും സൂചിപ്പിച്ചു. നമ്മളെ സലാമിൻ്റെ കാര്യം, സലാം വളരെ ഗുരുതരാവസ്ഥയിലാണ്. കരള് മാറ്റിവെക്കേണ്ട അവസ്ഥ, അതുമാത്രമല്ല ഇപ്പോൾ കിഡ്നി കൂടി ബാധിച്ചിരിക്കുകയാണ്. അത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവർ, എൻ്റെ പേര് കൃഷ്ണൻ. ഞാൻ സലാമിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു വലിയ അസുഖം പിടിച്ചിട്ട് ഹോസ്പിറ്റലിലാണ്. നല്ലവരായ എല്ലാവരും അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ റഫീഖ് നെഹലാണ്. 10-15 കൊല്ലക്കാലം ഈ നാടിന് വേണ്ടി സേവനം ചെയ്ത് ഓരോ ഇവിടെ നിൽക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും സുപരിചിതനാണ് സലാം. അത്രയും കാലം ഈ നാടിനെ സേവിച്ച് നടന്ന് 15 ദിവസം മുമ്പ് ഒരു പനി വന്നതാ. ഒരു പനി വന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചത് ലിവറിന് ബാധിച്ചു. ലിവർ മാറ്റി വെക്കേണ്ട ഒരു സ്റ്റേജില്, കോമ സ്റ്റേജില് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇന്ന് അദ്ദേഹം വളരെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അത്രയും ദയനീയാവസ്ഥ ആയതുകൊണ്ടാണ് എല്ലാവരും കൂടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കഴിയുന്ന ആരും തട്ടിമാറ്റി പോകരുത്. നിങ്ങൾക്ക് കഴിയുന്ന സഹായം, ചെറുതും വലുതായ സഹായം ഇതിൽ ചെയ്തിട്ട് ഇത് വിജയിച്ച് മുപ്പര ജീവിതത്തിൽ തിരിച്ചുകൊണ്ടിരുന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം. മരണത്തോട് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലാണ്. 15 വർഷത്തോളം ഇവിടുത്തെ മെമ്പറായിരുന്നു. എല്ലാ ആളുകൾക്കും ഒരുപോലെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിനൊരു ആവശ്യം വന്നിരിക്കുകയാണ്. അതൊക്കെ ഏറ്റെടുക്കേണ്ടത് നമ്മളാണ്. നമ്മളെല്ലാവരും കൂടി കൈത്താങ്ങ് സലാമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. എൻ്റെ അഞ്ചൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും നിറവേറ്റി തരണം. എല്ലാവരും ദ്വാരക്കും വേണം, നിറവേറ്റി തരണം. വിദ്യാർത്ഥിക്കാർക്കും കൂടുതൽ പൈസ എല്ലാവരും തരണം. അല്ല, ഞങ്ങൾ ഒരാളും കൂടെ ഒരു പോകുന്നില്ല. എൻ്റെ അഞ്ചനാണ് അബ്ദുസ്സലാം. ഞങ്ങൾക്കും യാതൊരു കഴിവില്ല. നിങ്ങൾ എന്താണ് സഹായിച്ചിരുന്നു? ഞങ്ങൾക്കും യാതൊരു മാർഗമില്ല. പെട്ടവന്റെ വേദന കണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു നാട് ഒരുമിക്കുകയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി മതജാതി ചിന്തകൾക്ക് അതീതമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ രാത്രി സമയത്ത് മാണൂർ മദ്രസയിൽ ഇത്രമാത്രം ആളുകൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പൊതുപ്രവർത്തന രംഗത്ത്, കാരുണ്യ പ്രവർത്തന രംഗത്ത്, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട് പാവങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സാധാരണക്കാരനാണ് പ്രിയപ്പെട്ടവരെ. ആളുകൾ അതോർത്തുകൊണ്ട്, ആ കുടുംബത്തെ ഓർത്തുകൊണ്ട്, ഈ ദയനീയതയെങ്കിലും ഓർത്തുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ.